സമൂഹത്തിന്റെ നേതൃത്വമാണ് ഇരിക്കുന്നത്. സാഹിത്യകാരന്മാരാണ് കാര്യങ്ങൾ. നമ്മുടെ ആശയ മണ്ഡലത്തെ നിയന്ത്രിക്കുന്നത്, നയിക്കുന്നത് എന്നൊരു തോന്നലാണുള്ളത് എന്ന് അദ്ദേഹം പറയുന്നത്. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ മതവിശ്വാസികളായിട്ടുള്ള, അപകടകരമായ മതവിശ്വാസം ഇല്ലാത്ത ആൾക്കാരുമായിട്ടുള്ള ആളുകളുമായിട്ട് യുക്തിവാദികൾക്ക് സഹകരണം ഉണ്ടാവണം, കലാകാരന്മാർ അതിനെ അംഗീകരിക്കുകയും ചെയ്തത് ശരിയാണ്. ഞാനെപ്പോഴെങ്കിലും വേറെ തന്നെ സങ്കല്പിക്കുകയായിരുന്നു, ഒരു പാതിരി ഇവിടെ വിളിച്ചിട്ട് വന്നതിരിക്കട്ടെ, നമ്മുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് ഒരു പാതിരി വിളിച്ചിട്ട് വന്നു. പാതിരി നമ്മുടെ ഈ മീറ്റിംഗ് എടുത്ത് ഭയങ്കര സന്തോഷിക്കും. ഒരു 500-ലധികം യുക്തിവാദികൾ, കർത്താവിന്റെ സ്തോത്രം, 500-ലധികം യുക്തിവാദികൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തൊക്കെ എന്ന് വെച്ചാല്, ഈ 500 യുക്തിവാദികളും നാളെ മരിക്കും. നാളെ മരിച്ചാൽ നമ്മള് 1,00,000 രൂപ മുടക്കി, കോടി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് 500 ശവശരീരം ഉറപ്പ്. നമ്മുടെ ശവശരീരം കൊടുക്കുകയും വേണ്ട, അതാണ് അതിന്റെ ഗുണം. ഇല്ലേ ഒരു മതവിശ്വാസിയും സ്വന്തം ശവശരീരം മെഡിക്കൽ കോളേജിൽ പഠിക്കാനായി കൊടുക്കില്ല. MES മെഡിക്കൽ കോളേജിലേക്ക് ശവശരീരം വാങ്ങിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എസ്എസ്ഐക്കത് തടഞ്ഞത് നമ്മുടെ മനസ്സിലുണ്ട്, ധാരാളമാണ് നമുക്ക്. അതേസമയം യുക്തിവാദികളാണെങ്കിൽ ഞാൻ മുമ്പേ തുറന്ന് നിൽക്കുകയാണ്, ശരീരദാനത്തിന് ഞാൻ കൊടുക്കാം. ഇതൊക്കെ എങ്ങോട്ട് പോകുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് രസം. അടുത്ത കാലത്ത് കേരളത്തിലുണ്ടാക്കിയ നിയമം അനുസരിച്ച് ഒരു ശവശരീരം മെഡിക്കൽ കോളേജിൽ കിട്ടിയാൽ 2 ദിവസം മോർച്ചറിയിൽ സൂക്ഷിക്കും, അടുത്ത ദിവസം എംബാം ചെയ്ത് 40,000 രൂപയ്ക്ക് ആവശ്യമുള്ള കോളേജിൽ വിൽക്കും. എംബാം ചെയ്യാത്ത മൃതശരീരത്തിന് 20,000 രൂപ. ഇതാണ് സ്ഥിതി. അപ്പോ പാതിരിക്ക് ഭയങ്കര സന്തോഷമാണ്, നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഇഷ്ടംപോലെ ശവ ദാരിദ്ര്യം നമുക്ക് അവസാനിച്ച് കിട്ടാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷത്തിലായിരിക്കും അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്, ഈ സംസ്ഥാന ഇലക്ഷനിലിരിക്കുമ്പോ നമ്മുടെ സമ്പദ് പ്രഖ്യാപിക്കും, എത്ര രൂപയുടെ എത്ര കാലം പ്രഖ്യാപിക്കും, അങ്ങനെ പ്രഖ്യാപിക്കുന്നത് സുകുമാരനിലൂടെ മതഭേദമാണെന്ന് അദ്ദേഹം പറയാം. കാര്യം അദ്ദേഹം മുന്നേറ്റത്തിലൊന്നും ധാരാളം ചെയ്തിട്ടുണ്ട്. ഈ മതപരമായ വൈവിധ്യങ്ങൾക്കെതിരായിട്ട് തന്നെ എടുത്തിട്ട്, പക്ഷെ അതേ ഇന്ത്യയുടെ ശാസ്ത്രാഭ ദർശനത്തെക്കുറിച്ച് വാക്കു പോലും പറയുന്നില്ല. ഇന്ത്യക്ക് ലോകത്തിന് മുമ്പിൽ വയ്ക്കാവുന്ന ഏറ്റവും നല്ല ദർശനം ശാസ്ത്രാഭ ദർശനമാണ്. ആ ശാസ്ത്രാഭ ദർശനത്തിന്റെ വികാസമുള്ള ആഗ്രഹം ഈ ഗരീബിയെയും ഒക്കെ തന്നെ. അപ്പൊ ശാസ്ത്രാഭ ദർശനത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ സുമാർ റെഡികളോട് ഒന്നും പറയാത്തത്? അദ്ദേഹത്തിന്റെ മാത്രം കേട്ടാണ് എന്റെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഏത് വിധത്തിലായാലും പഠിക്കുന്ന സമയത്തൊന്നും സംശയം അദ്ദേഹം ഹിന്ദുക്കാരാണ്, അദ്ദേഹം പറയുകയില്ല. കവിയെ അയാളുടെ കാര്യങ്ങൾ നാം പഠിക്കുന്ന സമയത്തെ സമയത്ത് അദ്ദേഹം ഹിന്ദു ആണെന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് സമീപിക്കണം. നഗരി സമ്മേളനം നടക്കുന്നത് അദ്ദേഹത്തോടുള്ള
അനുസ്മരണം രേഖപ്പെടുത്തുന്നതും ആദരാജ്ഞികളും സ്വാഗത സംഘത്തിന് വേണ്ടി രേഖപ്പെടുത്തുന്നു. ഈ വേദിയിൽ അധ്യക്ഷം വഹിച്ച കേരള യുക്തിവാദി സംഘം സംസ്ഥാന പ്രസിഡന്റ് യു കലാനാഥൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ സാദരം ഞങ്ങളോട് സഹകരിച്ച പ്രശസ്ത ജനകീയ ശാസ്ത്ര സാഹിത്യകാരൻ ഡോക്ടർ ബി ഇക്ബാൽ, പ്രശസ്ത കവിയും കരിമലൂര് സ്വദേശി നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഈ നാമമായ സ്ഥലം കരിമലൂർ വഴി കേരളത്തിലെ യുക്തിവാദികൾക്ക് അഭിമാനമായ കുരിപ്പുഴ ശ്രീകുമാർ തന്റെ ജീവിതം മുഴുവൻ യുക്തി വിചാരത്തിന് സംഭാവന ചെയ്ത യുക്തി വിചാരൻ ജോസ്, അതുപോലെ ഈ പരിപാടി വളരെ സശക്തം ഈ പരിപാടി പങ്കെടുക്കുകയും അതുപോലെ തന്നെ സഹിഷ്ണുതയോടുകൂടി ഞങ്ങളുടെ സാധന സംഘത്തിന്റെ പരിമിതികൾ മനസ്സിലാക്കി നമ്മുടെ അകം നാം തന്നെ കണ്ടെത്തുകയും ചെയ്യുന്ന ഓരോ പ്രവർത്തകരും ഞങ്ങളോട് സഹിച്ച് എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെയുള്ള നന്ദി സ്വാഗത സംഘത്തിന് വേണ്ടി ായ രണ്ടായിരത്തി ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി Thank you.